അമ്മ പറഞ്ഞ കാര്യം ഞാൻ അനുസരിച്ചു. ഇനി ഞാൻ പറയുന്ന കാര്യം അമ്മ അനുസരിക്കണം. പറഞ്ഞു. അച്ഛാ, എനിക്ക് സുലൈമാൻ അങ്കിളിനെ അച്ഛന്റെ സമ്മാനമായിട്ട് വേണം. ആശിഷുമായുള്ള വിവാഹ ശേഷം അങ്കിൾ എന്റെ കൂടെ ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ഇനി പറഞ്ഞ പോലും നടന്നില്ലെങ്കിൽ ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറും. അമ്മേ, അമ്മേ പാല് കുടിക്കേ. അമ്മ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോ കൊണ്ടുവരാമെന്ന് കരുതി. നീനെ എവിടെ? അവളുടെ മുറിയിലുണ്ടമ്മേ. ഇന്നത്തെ കാര്യം ഓർത്ത് അമ്മ ടെൻസ്ഡാണെന്ന് അറിയാം. അമ്മ വിഷമിക്കുന്നു വേണ്ട. ഞാൻ ശാലിനിയെ ആ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അവള് നീനയെ ബിസിയാക്കിക്കോളും. എന്തൊക്കെ അറിയാം നീനയ്ക്ക്? എന്തറിയാന്ന്? അതല്ലേ ഞാൻ ചോദിച്ചത്. അവൾക്കറിയാമെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ എത്രത്തോളം അറിയാം? എത്ര അറിയാമായിരിക്കും അമ്മേ? നീ എപ്പോഴെങ്കിലും നിന്റെ ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതോ ഈ കാര്യം ഞാൻ തന്നെ ചെയ്യണോ? അമ്മേ, നീനയ്ക്ക് എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ അവൾ ഉടനെ തന്നെ വിവാഹം ക്യാൻസൽ ചെയ്യില്ലായിരുന്നു. പക്ഷെ അവള് ചെയ്തില്ല. എന്തുകൊണ്ട്? നിനക്കെന്താ തോന്നുന്നത്? ഇന്ന് ആശിഷ് ചെയ്തതൊക്കെ നീയും കണ്ടതല്ലേ. ഹേമന്തേട്ടന് മനസ്സിലായി കാണില്ലെന്നാണോ ഇന്ന് അവൻ മദ്യപിച്ചിട്ട് വന്നത്? ഹേമന്തേട്ടൻ എനിക്ക് ദൈവതുല്യനാണ്. അദ്ദേഹത്തിന്റെ നല്ല മനസ്സാ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പോലും അതേക്കുറിച്ച് ഒരു ചോദ്യം പോലും ചോദിച്ച് എന്നെ നാണം കെടുത്താതിരുന്നത്. പിന്നെ ടെൻഷൻ എടുക്കേണ്ട കാര്യം എന്താ? നീന, അവള് നമ്മളോട് പറയുന്നത് ഒന്നാണെങ്കിൽ അവളുടെ മനസ്സിൽ ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. കുറച്ച് ദിവസമായി അവളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം കാണുന്നുണ്ട്. നീ വീണ്ടും എന്നെ കളിപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലേ? ശരി, നീ എന്ത് വേണമെങ്കിലും കളിച്ചോ, ഞാൻ തോൽക്കാൻ തയ്യാറല്ല. നീ എന്ത് ചെയ്താലും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ സമ്മതിക്കില്ല. പക്ഷെ എനിക്ക് കാണണം. ഫൂട്ടേജ് എപ്പോ കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. ഓക്കേ, പറയേ, എപ്പോ കാണിക്കും? എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം. പക്ഷെ എനിക്കിപ്പോ ഈ നിമിഷം അത് കാണണം. ഡയറക്ടർ ആരാ? നീ. പക്ഷെ ഞാൻ പ്രൊഡ്യൂസർ ആണ്. ഞാൻ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആണ്. ഓണർ ഓഫ് ദി ഷിപ്പ് ഞാനാണ്. നീ വെറുതെ, ഞാനൊരു റൈറ്റർ മാത്രമല്ല ആക്ടറും കൂടിയാ. അതായത് ഞാൻ മൂന്ന് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. ശരി, ഇനി പറയേ, മെജോറിറ്റി അല്ലേ എപ്പോഴും ജയിക്കുന്നത്? അവിടെ ഇരുന്ന് ഒളിച്ചു നോക്കുന്നതിന് പകരം ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ കണ്ടൂടെ. ഞാൻ പറയുന്നത് കേൾക്കൈഷ. നോട്ടല്ലാത്തവനെ മോളെ അവൻ. അങ്ങനെ ഉള്ളവരെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഒന്നും മതിയാക്കമ്മേ. ആശിഷിനെതിരെ എനിക്ക് ഇനി ഒരു വാക്കുപോലും കേൾക്കണ്ട. അമ്മ ഒരു കാര്യം മറക്കരുത്, അമ്മ നിൽക്കുന്ന ഈ വീട് പോലും ആശിഷിന്റെയാ. Thank you, thank you, thank you. നീ എത്ര നന്നായിട്ട് ജോലി ചെയ്തത്. You are very great, yaar. ഓ, നീ എങ്ങനെയാടാ ഗ്രേറ്റ് ആയത്? നീ അതിനെന്താ ചെയ്തേ? ആക്ഷൻ കട്ട്, അത്രയല്ലേ ഉള്ളൂ? എടാ, ജോലി എന്ന് പറയുന്നത് എന്റെ കുഞ്ഞുമോള് ചെയ്തതാ സ്ക്രിപ്റ്റിന്റെ. പിന്നെ എന്റെ ഈ ടാലന്റഡ് മോള് ചെയ്തതാണ് ആക്ടിംഗ്. നീ എന്താ ചെയ്തേ? ക്രെഡിറ്റ് എടുക്കുന്നു. അമ്മൂമ്മേ, എനിക്ക് ക്വാർട്ടർ ക്രെഡിറ്റ് എങ്കിലും താ. ക്വാർട്ടർ അടി. പിന്നെ ഗവൺമെന്റ് ക്വാർട്ടർ പൈസ ഇറക്കുന്നത് നിർത്തി മോനെ. നീ ഒരു ഒരു രൂപയുടെ ക്രെഡിറ്റ് എടുത്തു. സത്യാണോ? എന്റെ സുന്ദരി, എന്തായി കാണിച്ച തെമ്മാടി? എല്ലാരുടെ മുമ്പിൽ വെച്ചാണ് ഉമ്മ തരുന്നത്? പിന്നെ ഒറ്റയ്ക്ക് വന്നാണ് തരേണ്ടത്? അമ്മൂമ്മേ, മോശം മോശം. ചെരുപ്പ് കൊണ്ടൊന്ന് തന്നാലുണ്ടല്ലോ, പിന്നെ നിന്റെ മിച്ചം കിട്ടില്ല. ഐഷയ്ക്ക് ഫൂട്ടേജ് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ശരി, ഇതിലെന്തോ മിസ്സിംഗ് തോന്നുന്നുണ്ടല്ലോ.
എന്ത് മിസ്സിങ്ങാ? എന്തെങ്കിലും കുറവുണ്ടോ? അറിയില്ല, പക്ഷെ എന്തോ കുറവുണ്ട്. എന്തോ ഇൻകംപ്ലീറ്റ് പോലെ. പക്ഷെ അതിനിപ്പോ മൂന്ന് സീനല്ലേ ഷൂട്ട് ചെയ്തോളൂ, ഒരുപാട് ജോലി ഇതിലും ബാക്കിയുണ്ട്. നിനക്കറിയില്ല, എഡിറ്റിംഗ് ചെയ്യണം, കളർ കറക്ഷൻ ചെയ്യണം, മ്യൂസിക് ചെയ്യണം. അല്ല, മിസ് മേരി പറയാറുണ്ട് എല്ലാ കഥകൾക്കും രണ്ട് സൈഡ് ഉണ്ടെന്ന്. ഒരു സൈഡ് ഇതാണ്, അപ്പോ രണ്ടാമത്തെ സൈഡ് എവിടെയാ? രണ്ടാമത്തെ സൈഡോ? രണ്ടാമത്തെ സൈഡോ? ഏത് രണ്ടാമത്തെ സൈഡ്? വർമ്മ കുടുംബത്തിന്റെ സൈഡ്. അവരുടെ സീൻ ഇതിൽ ഇല്ലാത്തിടത്തോളം നമ്മുടെ സിനിമ ഇൻകംപ്ലീറ്റ് തന്നെയായിരിക്കും. നീ എന്തായി പറയുന്നത്? നിനക്കെന്താ വട്ടായോ? ഇവിടെ ഡോക്ടർ അടുത്ത് കൊണ്ടോ. എടാ കമ്പൗണ്ടർ, നിനക്ക് വട്ടായി പോയത് നിനക്കാണ് ഡോക്ടറുടെ ആവശ്യമുള്ളത്. എന്റെ മോള് പറഞ്ഞ ശരിയാ, എല്ലാ ചിത്രങ്ങൾക്കും രണ്ട് സൈഡുണ്ട്, അതുപോലെ ഓരോ നാണയത്തിനും. അവനീ പറഞ്ഞതാ ശരി. അമ്മൂമ്മേ, ഇവള് വർമ്മ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞു. അതായത് ആശിഷ് വർമ്മയും രാജേശ്വരി വർമ്മയും അവരെ കൊണ്ട് ഇവിടെ ആക്ട് ചെയ്യിക്കോ? അതിനെന്താ? അതെങ്ങനെ നടക്കും അവനെ? അത് നടക്കില്ല. പിന്നെ അവർ നിന്റെ സിനിമയിൽ എങ്ങനെ അഭിനയിക്കും? നടക്കില്ലെന്നറിയാം, പക്ഷെ നമുക്ക് ആളുകളോട് മുഴുവൻ കാര്യവും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് അഭിനയിപ്പിച്ചേ പറ്റൂ. പകുതി സത്യം കള്ളത്തിന് തുല്യമാണ്. ഞാൻ റിയൽ സ്റ്റോറിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വർമ്മ കുടുംബത്തെ ഈ കഥയുടെ ഭാഗമാക്കിയേ മതിയാവൂ. എങ്ങനെ ഓർമ്മ വരാന? ഇപ്പൊ വേറെ ആരെയോ കിട്ടിയില്ലേ, എന്നെക്കാളും പ്രായം കുറവാ. സത്യം സത്യമായിട്ട് പറയത്തെന്താ? നീ അലൗദ്ദീന്റെ കൂടെ ചേർന്ന് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുകയാണല്ലേ? ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണല്ലേ? നമ്മുടെ പഴയ ബന്ധത്തിന്റെ ഓർമ്മയിൽ ഇന്നൊരു രാത്രി ഒരു പ്രാവശ്യം. അതുകൊണ്ട് നിനക്ക് ഒരു കുഴപ്പം വരില്ലല്ലോ ആശുപത്രി. ആശുട്ടിയോട് എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ എന്തൊക്കെയാ ആശുട്ടിയോട് പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? I'm sorry ആശുട്ടി. അമ്മി, ആശിഷ് ഫോൺ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യും അമ്മി, ചെയ്യും. അദ്ദേഹത്തിന് ഫോൺ ചെയ്തേ പറ്റൂ, എന്റെ സിനിമയ്ക്ക് അത് അത്യാവശ്യമാണ്. സോറി മമ്മി, എന്റെ സിനിമ കാരണം മമ്മിക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ മമ്മിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട. ഇല്ല മോളെ, ഇത് ഇമോഷണൽ ആവേണ്ട സമയമല്ല. നമുക്ക് ഒരുമിച്ച് ഈ ഫിലിം ചെയ്യണം. താങ്ക് യു മമ്മി.
താങ്ക് യു മോളെ. അശ്വതി, I'm very sorry. അശ്വതി, അശ്വതി, please എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നെ ഒന്ന് കണ്ടോട്ടെ. ഞാൻ ഒന്ന് കണ്ടോട്ടെ അശ്വതി. എനിക്കും അശ്വതിനെ കാണാൻ ആഗ്രഹമുണ്ട്. ആശിഷ് വരില്ലേ? ഓഫ് കോഴ്സ് അശ്വതി, ഞാൻ വരും അശ്വതി. ഐ ലവ് യു എ ലോട്ട്. ഞാനിപ്പോ വരാം അശ്വതി, ഞാനിപ്പോ വരാം. ശരി. ആശിഷ് വരും. ശരിയാവും മമ്മി, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. നിന്റെ പപ്പ ഉണ്ടായിരുന്നപ്പോഴും പപ്പ പോയതിനു ശേഷവും ഒന്നും മാറിയിട്ടില്ല. ഒരു സാധനം ചേഞ്ച് ആയിട്ടുണ്ട്. ആ ചുവരിന് പുറകിൽ മിസ്റ്റർ വർമ്മ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അവിടെ നിന്റെയും മമ്മിയുടെയും ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്തോ? ആ, എനിക്ക് ആ ഫോട്ടോ ഉടനെ തന്നെ വേണം. എന്താ? അതുകൊണ്ട് ഐഷയുടെ പൊസിഷൻ, മൂവ്മെന്റ്സ്, ഡയലോഗ്സ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ആശിഷിന്റെ മേൽ നമുക്ക് ഒരു കൺട്രോളും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യാണെന്നുള്ള കാര്യം മിസ്റ്റർ വർമ്മയ്ക്ക് അറിയില്ല. ഓ നോ, ഇത് വളരെ ടഫാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ആൻറ്റി ഇംപ്രൂവൈസ് ചെയ്യേണ്ടി വരും. എന്നാലേ മിസ്റ്റർ വർമ്മയും ഐ ലവ് യു പറയൂ. അലാവുദ്ദീൻ, നമുക്ക് മമ്മിയുടെ ഐ ലവ് യു പറയുന്ന സീൻ പിന്നീട് ഷൂട്ട് ചെയ്യാം. ഇപ്പൊ മിസ്റ്റർ വർമ്മയുടെ സീൻ മാത്രം എടുത്താ മതി. ഇല്ല, അതൊരിക്കലും നടക്കില്ല. സീനിന്റെ ക്വാളിറ്റി കുറയും. ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യില്ല. മമ്മിക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് ഷൂട്ട് ചെയ്യാൻ ഞാനില്ല. പറയുന്നതൊന്നും മനസ്സിലാക്ക്. നീ ആദ്യം മനസ്സിലാക്ക്. ആയിഷയ്ക്ക് ആശിഷിനെ കാണുമ്പോഴുണ്ടാകുന്ന എക്സ്പ്രഷൻസ് അത് വേറെ ആരെങ്കിലും കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടോ? വേറെ ആരോടെങ്കിലും ആ ഫീലിംഗ്സ് ഇമോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ഈ സിനിമയിൽ ഡയറക്ടറുടെ സ്ഥാനത്ത് എന്റെ പേരാ വരുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ജോലി കോംപ്രമൈസ് ചെയ്യില്ല.
അലൗദ്ദീൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നടക്കും. പക്ഷെ മമ്മി, പറയ അലൗദ്ദീൻ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ക്രിപ്റ്റ് ആയിഷ കണ്ടല്ലോ. ആയിഷ ആദ്യം പൊസിഷൻ മനസ്സിലാക്കുക. ഇത് മെയിൻ ക്യാമറയാണ്. ഒരു ക്യാമറ അവിടെ ഉണ്ട്, പിന്നെ രണ്ടെണ്ണം എന്താ ഇവിടെ അടുത്തടുത്തായി. ഓക്കെ, പിന്നെ ഒരു ക്യാമറയും കൂടി ഉണ്ട്, അത് ഏഞ്ചലിന്റെ കയ്യിലായിരിക്കും. അവൾ ജനലിനടുത്ത് നിന്നത് ഹാൻഡിൽ ചെയ്യും. ക്ലിയർ? നൗ ഇതാണ് നമ്മുടെ ഫീൽഡ്. പിന്നെ ഇവിടെ ആശിഷിന്റെ മാർക്ക്. റിയ ഇവിടെ മാർക്ക് ചെയ്യും. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ലെന്ന് ഒരു പ്രശ്നമില്ല, പക്ഷെ കൂടുതലായ നിങ്ങൾ രണ്ടുപേരും ഫ്രെയിം ചെയ്യുന്ന കേട്ടോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ സോ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ആശിഷിനെ ആ മാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ആൻഡ് മേക്ക് ഷുവർ ആശിഷിന് ഒരിക്കലും മനസ്സിലാവരുത് നമ്മൾ എന്താ ചെയ്യുന്നത്. ഓ ബുദ്ധിയില്ലാത്ത ഡയറക്ടറെ, ആ നാണം കെട്ട ആശിഷ് ഒരു ഡയറക്ടറാണെന്ന് മറന്നുപോയോ? ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, അവൻ ഉടൻ തന്നെ പിടികിട്ടും. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അമ്മുമ്മ ആശിഷിന് സംശയം തോന്നിയാൽ സോ ഗെയിം ഓവർ, എല്ലാം അവസാനിക്കും. അതുകൊണ്ട് ഒരു തെറ്റും വരാതിരിക്കാൻ എല്ലാവരും അലേർട്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഐഷ ഒരു കാര്യം കൂടി. ഐഷയുടെ ഈ ഐ ലവ് യു എന്ന സീൻ കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി അടുത്ത സീൻ ചെയ്യും. ആ സീനിൽ ഐഷയുടെ താലിമാല ആശിഷിന് തിരിച്ചു നൽകും. ഗുഡ് മോർണിംഗ്. നീ ഈ സമയത്ത് ഇവിടെ എന്താ? ഞാൻ ഇനി മുതൽ നിന്റെ വീട്ടിൽ താമസിക്കാൻ പോവാ. ഇതിപ്പോ സംഭവിച്ചു ഇന്നലെ. ഇന്നലെ രാത്രി നീയും പിന്നെ ഞാനും, നമ്മൾ രണ്ടും ഒരുമിച്ചായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ നിനക്കൊന്നും ഓർമ്മയില്ലേ ഇന്നലെ രാത്രി നമുക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചു? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി നമുക്കിടയിൽ ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു? ഒന്നുമില്ല, നിന്നെ അന്ന് കളിയാക്കിയതാ, പേടിച്ചു പോയാ. ഞാൻ പോട്ടെ, അങ്കിരിയിലേക്ക്. കോഫി നിനക്ക് വേണ്ടി ഞാൻ കോഫി കൊണ്ടുവന്നിട്ടുണ്ട്. നീന, എനിക്ക് ഒരിടത്ത് അത്യാവശ്യമായിട്ട് പോണം. അവിടെ നീ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞല്ലോ ആശിഷ്, ഇനി ഏതറ്റം വരെ പോവും? വാട്ട്? നിന്നെ എപ്പോഴും ടെൻസ്ഡ് ആയിട്ടാ ഞാൻ കാണുന്നത്. നിന്റെ പ്രോബ്ലം എന്താ എന്നോട് പറയേ. വേറെ ആരും ഇല്ലെങ്കിലും ഞാൻ നിന്റെ ഫ്രണ്ടല്ല. നിന്റെ പ്രശ്നം എന്താണെന്നറിയാൻ ഞാൻ തയ്യാറാ, മനസ്സിലാക്കാൻ തയ്യാറാ. ചിലപ്പോ എനിക്ക് നിന്നെ എന്തെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാലോ? പറയ. കാര്യം എന്താണെന്ന് വെച്ചാ, ഇപ്പം നടന്ന ഒരു സംഭവം എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. കോഫി ഞാൻ നിന്റെ കൂടെ പിന്നീട് ഒരു ദിവസം കുടിച്ചോളാം. ഓക്കേ, ഐ ഹാവ് ടു ഗോ നൗ. റിയലി ഐ ഹാവ് ടു ഗോ. പറയാനുള്ള ഒരു അവസരം കൂടി ഞാൻ നിനക്ക് തന്നതല്ലേ ആശിഷ്, പക്ഷെ നീ ഇപ്പോഴും സത്യം പറഞ്ഞില്ല. You disgust me.
നിന്റെ പപ്പ ഉണ്ടായിരുന്നപ്പോഴും പപ്പ പോയതിനു ശേഷവും ഒന്നും മാറിയിട്ടില്ല. ഒരു സാധനം ചേഞ്ച് ആയിട്ടുണ്ട്. ആ ചുവരിന് പുറകിൽ മിസ്റ്റർ വർമ്മ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അവിടെ നിന്റെയും മമ്മിയുടെയും ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് ആ ഫോട്ടോ ഉടനെ തന്നെ വേണം. എന്താ? അല്ലാവുദ്ദീൻ, മമ്മി ഇത് എങ്ങനെ ചെയ്യും? രണ്ട് സീൻ ഒന്നിന് പുറകെ ഒന്നായി. പിന്നെ അതും ആദ്യം ഐ ലവ് യു പറയുന്നത്, പിന്നെ രണ്ടാമത്തേത് താലി തിരിച്ചു കൊടുക്കുന്നത്. അവനി, വേറൊരു ഓപ്ഷൻ ഇല്ല. എനിക്ക് മിസ്റ്റർ വർമ്മയെ വീണ്ടും വീണ്ടും വിളിക്കാൻ പറ്റില്ലല്ലോ. ആശിഷിന് സംശയം തോന്നുന്നു. എന്നാ പിന്നെ എങ്ങനെ ചെയ്യും? നീ എന്താ മറന്നുപോയോ? ഈ രണ്ട് സീനിനും ഇടയിൽ രണ്ടുപേരും കോസ്റ്റ്യൂംസും മാറ്റണം. എന്താ? ആ മമ്മി അലാവുദ്ദീൻ പറയുന്നത് കാര്യമാക്കണ്ട. മമ്മിക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ അവസ്ഥയിൽ അധികം സ്ട്രെസ് എടുക്കരുത്, നല്ലതല്ല. ലിസൺ, നമുക്ക് പ്രോപ്പർട്ടീസും ചേഞ്ച് ചെയ്യേണ്ടി വരും. അലാവുദ്ദീൻ, നിനക്കിത് എന്ത് പറ്റി? നീ ഇത് കാണുന്നില്ലേ മമ്മി എത്ര സ്ട്രെസ്ഡ് ആണെന്ന്? ഹൽവ കഴിക്കുന്ന പോലെയാണ് റിയാലിറ്റി ഉണ്ടാക്കുന്നത് എന്ന് കരുതി. റിയാലിറ്റി ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും പഴയ മൊമെന്റ്സും സുഖവും ദുഃഖവും എല്ലാം നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം. ഇറ്റ്സ് ലൈക്ക് ടൈം മെഷീനിലിരുന്ന് നമ്മൾ പാസ്റ്റിലേക്ക് പോകുന്ന പോലെ. ആൻഡ് പാസ്റ്റ് ഈസ് പെയിൻഫുൾ. പക്ഷേ അലാവുദ്ദീൻ, ഇതിനെ പ്രോപ്പർട്ടി എന്തിനാ ചേഞ്ച് ചെയ്യുന്നത്? നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്ക്. ഇവിടുത്തെ സാധനങ്ങളെല്ലാം പണ്ടിരുന്ന പോലെയാണോ ഇപ്പോഴും ഉള്ളത്? നിന്റെ പപ്പ ഉണ്ടായിരുന്നപ്പോഴും പപ്പ പോയതിനു ശേഷവും ഒന്നും മാറിയിട്ടില്ലേ? ഇല്ല, ഒരു സാധനം ചേഞ്ച് ആയിട്ടുണ്ട്. ആ ചുവരിന് പുറകിൽ മിസ്റ്റർ വർമ്മ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അവിടെ നിന്റെയും മമ്മിയുടെയും ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്തോ? ആ, എനിക്ക് ആ ഫോട്ടോ ഉടനെ തന്നെ വേണം. എന്താ? ഞാൻ എവിടുന്ന് അറേഞ്ച് ചെയ്യാനാ? നീ പ്രൊഡ്യൂസർ, അത് നിന്റെ ഡ്യൂട്ടിയാ, എന്റെ അല്ല. നീ എന്താ മനപ്പൂർവ്വം ഓരോന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ നോക്കുവാണോ? അവനി, നീ എന്നെ വിശ്വസിക്കും. നീ എന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചതാ നിന്റെ ലൈഫ് സ്റ്റോറി സിനിമയാക്കാൻ വേണ്ടി. എനിക്ക് എന്റെ ജോലിയിൽ കള്ളം കാണിക്കാനും പറ്റില്ല, നിന്നെ ഡിസപ്പോയിന്റ് ആക്കാനും പറ്റില്ല. ആളുകൾ ഈ സിനിമയിലൂടെ ശരിക്കും ഒരു പച്ചയായ ജീവിതമായിരിക്കും കാണുന്നത്. അതിൽ ഓരോ സീനും ഓരോ ഫ്രെയിം റിയൽ ആയിരിക്കും. നിന്റെ മിസ് മേരി നിന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ കള്ളം പറയുന്നത് വളരെ എളുപ്പമാണെന്ന്? പക്ഷെ സത്യം പറയാനായി ഒരു ഹാർഡ് വർക്കും ചെയ്യണമെന്ന്. എന്തുപറ്റി? സത്യം കയ്പാണെന്ന് തോന്നിയോ? സത്യം എപ്പോഴും കയ്പായി തോന്നുന്നത് അത് കേൾക്കാനുള്ള ധൈര്യം ഇല്ലാത്തവർക്കാണ്. അബു, ഈ ഓറഞ്ച് ജ്യൂസ് അവിടെ വെച്ചിട്ട് മിസ്റ്റർ വർമ്മയുടെ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ, അത് പെട്ടെന്നൊന്ന് അറേഞ്ച് ചെയ്യ. ഇപ്പോഴോ? ആ ശരി, ഇപ്പൊ തന്നെ കൊണ്ടുവരാം. അല്ലാവുദ്ദീൻ, നിന്റെ പകൽ കോസ്റ്റ്യൂംസും പ്രോപ്പർട്ടീസും ചേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആ ഐഡിയ ഒക്കെ ഉണ്ട്. ആ ഐഡിയ നടക്കുമെന്ന് തന്നെ എന്റെ വിശ്വാസം. ൂട്ടി നമ്മൾ പ്രതീക്ഷിച്ച ഷോട്ട് തന്നെ അവസാനം കിട്ടി. ഇത് കഴിഞ്ഞു.
പക്ഷെ ഇനി മമ്മി താലിമാല എങ്ങനെ തിരിച്ചു കൊടുക്കും?